അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കുന്ന അയക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് അയക്കുന്നത്? രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, പ്രസംഗിക്കാൻ. രണ്ട്, പിശാചുകളെ പുറത്താക്കാൻ. പ്രസംഗിക്കുക, പിശാചുകളെ പുറത്താക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒറ്റ മിനിസ്ട്രിയേ ഉള്ളൂ സുവിശേഷകർക്ക്. എന്താ മിനിസ്ട്രി? ഡെലിവറൻസ്. ശരിക്കും ഡെലിവറൻസേ ഉള്ളൂ മിനിസ്ട്രി. ഡെലിവറൻസ് നടക്കുന്ന എങ്ങനാ? പ്രീച്ചിങ്, പ്രസംഗത്തിലൂടെ. അല്ലെ, അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ, അല്ലെ, വചനം പ്രഘോഷിക്കുമ്പോൾ, അങ്ങനല്ലേ നടക്കുന്നത്? ഇപ്പം ശരിക്കും പറഞ്ഞാൽ സുവിശേഷകന് ഒറ്റ ജോലിയേ ഉള്ളൂ, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അത് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് വചന പ്രഘോഷണത്തിലായിരിക്കും, ചിലപ്പോൾ കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ഉപദേശം കൊടുക്കുമ്പോഴായിരിക്കും, പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴായിരിക്കും, കുർബാന അർപ്പിക്കുമ്പോഴായിരിക്കും, കുമ്പസാരിക്കുമ്പോഴായിരിക്കും. പക്ഷെ ഒറ്റ മിനിസ്ട്രിയേ ഉള്ളൂ, നമ്മൾ പിശാച് പുറത്തു പോവുക, പരിശുദ്ധാത്മാവ് നിറയുക. അപ്പോൾ സുവിശേഷകരുടെ ജോലി എന്താണ്? നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ, നമ്മൾ കണക്ക് കൂട്ടിയിരിക്കണം. എന്താണ് നമ്മുടെ ജോലി? ഇവിടെയുള്ള ദേശത്തിൻ്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, തിന്മയെ ബന്ധിച്ച് ജനത്തെ വിടുവിക്കുക. അപ്പോൾ സുലൈമാൻ അങ്ങനെ പറയുന്നത്, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും വിമോചിപ്പിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു. അപ്പോൾ കണ്ടോ, മിനിസ്ട്രി പ്രീച്ചിങ്ങും കാസ്റ്റിംഗ് ഔട്ട് ഡീമൻസ്, പ്രസംഗിക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക.